സെറിബ്രൽ പാൾസി എന്ന ജന്മവൈകല്യത്തോടെ ജനിച്ച കുട്ടി നടക്കില്ല എന്ന് ഡോക്ടർമാരെല്ലാവരും വിധിയെഴുതി. പക്ഷേ കുട്ടിയുടെ പിതാവിന് അത് അംഗീകരിക്കാനായില്ല. അയാൾ പരിശ്രമിച്ചു. ആ പരിശ്രമം കുട്ടിയെ രണ്ടു കാലിൽ നടത്തിച്ചു. വൈദ്യശാസ്ത്രം വാപൊളിച്ചു. അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ 2004 ഈവോ ജനിച്ചത്. കുട്ടി ജനിച്ച ഉടനെ പിതാവ് ജോർജ് കാർഡിലിനെ വിളിച്ച് ഡോക്ടർമാർ പറഞ്ഞു മകന് നടക്കാനാവില്ല. സ്റ്റാറ്റിക് എൻസൈംഫാലോപ്പതി എന്ന സ്ഥായിയായ മസ്തിഷ്ക രോഗം, ഒപ്പം സെറിബ്രൽ പാൾസിയും. കുട്ടിക്ക് കൈകാലുകളുടെ സ്വതന്ത്ര ചലനം ഒരിക്കലും സാധ്യമല്ല. ഒരു വാഹന വർക്ക്ഷോപ്പ് ഉടമയായ ജോർജ് കാർഡിൽ മകനെയും കൊണ്ട് പല ആശുപത്രികൾ കയറിയിറങ്ങി. മസ്തിഷ്കത്തിൽ നിന്നുള്ള ഉദ്ദീപനങ്ങൾ കൈകാലുകളിൽ വേണ്ടും വണ്ണം എത്തുന്നില്ല എന്ന നിരാശാജനകമായ ഉത്തരമാണ് എല്ലായിടത്തുനിന്നും ലഭിച്ചത്. പക്ഷേ ജോർജ് തന്റെ മകന് നടക്കാനാവും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചു. രോഗവിവരങ്ങളെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കിയ ജോർജ് ആ അറിവുകളും തന്റെ വർക്ക്ഷോപ്പ് പരിചയവും കൈമുതലാക്കി ഒരു വാക്കർ രൂപകൽപ്പന ചെയ്തു. നടക്കാൻ പരിശീലിപ്പിക്കുന്ന യന്ത്രം. പഴയ സൈക്കിൾ ഭാഗങ്ങളും മരപ്പലകയും ഉപയോഗിച്ച് 1.5 മാസം കൊണ്ടാണ് യന്ത്രം നിർമ്മിച്ചത്. പരിശീലനം തുടങ്ങി 1 ആഴ്ചയ്ക്കകം ഈവോയിൽ മാറ്റങ്ങൾ ദൃശ്യമായി. കൈകാലുകളുടെ ചലനം ഏറെക്കുറെ നിയന്ത്രിക്കാമെന്നായി. പരിശീലനം ദിവസം 1.5 മണിക്കൂറിൽ താഴെ സമയം മാത്രം. ഇപ്പോൾ ബാലന് 7 വയസ്സായി, നന്നായി നടക്കുന്നു. മകന്റെ പുരോഗതിയിൽ ആത്മവിശ്വാസമായതോടെ ജോർജ് സമാന രോഗാവസ്ഥയിലുള്ള മറ്റു കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ സംവിധാനം പ്രയോജനപ്പെടുത്തി. ഇപ്പോൾ 20 പേരാണ് ജോർജിന്റെ കണ്ടുപിടുത്തത്തിന്റെ ഗുണഭോക്താക്കൾ. കൂടാതെ ഉറുഗ്വേയിലുള്ള ഒരു ജീവകാരുണ്യ സംഘടനയ്ക്ക് ഇത്തരമൊരു യന്ത്രം അടുത്തിടെ നിർമ്മിച്ചു നൽകി. 7 വയസ്സുകാരൻ ഈവോ കാർഡിയൽ ഇപ്പോൾ കൂട്ടുകാർക്കൊപ്പം ഓടിക്കളിക്കുന്നു. അവന്റെ ചുവടുകൾക്ക് ഉറപ്പുപകരാൻ പിതാവ് നിർമ്മിച്ച യന്ത്രം വൈദ്യശാസ്ത്രം ഏറ്റെടുത്തിരിക്കുന്നു. നടക്കാനാവാതെ കിടന്നിടത്ത് തന്നെ കിടക്കുന്ന ലോകമെമ്പാടുമുള്ള ഈവോയെ പോലെയുള്ള ബാലന്മാർക്ക് ഇനി ഈ യന്ത്രത്തിൽ ചുവടുവെച്ച് പഠിക്കാം.